പാനൂരിലെ മൻസൂർ വധക്കേസിലെ പ്രതികൾ കൊലപാതകത്തിന് മുമ്പ് ഒരുമിച്ച് കൂടിയെന്ന് കരുതുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊല നടക്കുന്നതിന് ഏതാണ്ട് 15 മിനിറ്റ് മുമ്പാണ് പ്രതികൾ ഒത്തുചേർന്നത്. കൊല നടന്നതിന് 100 മീറ്റർ അകലെ മുക്കിൽ പീടികയിൽ വെച്ചാണ് പ്രതികൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഗൂഢാലോചന നടത്തിയത് ഇവിടെ എന്നാണ് സംശയിക്കുന്നത്. ഇവിടേക്ക് കേസിലെ നാലാം പ്രതിയായി ചേർക്കപ്പെട്ട ശ്രീരാഘടക്കമുള്ള പ്രതികൾ വരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഈ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും. പ്രതി ഷിനോസിന്റെ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻഷോട്ടും ലഭിച്ചു. ശ്രീരാഗ്, ജാബിർ തുടങ്ങിയവർ വിളിച്ചതായും ഫോണിലെ കോൾ ലിസ്റ്റിൽ വ്യക്തമാകുന്നു. കൊലപാതകം നടന്ന ഉടനെ തന്നെ നാട്ടുകാർ ഇടപെട്ടാണ് ഷിനോസിനെ പിടികൂടുന്നത്. ആ സമയത്ത് തന്നെ ഫോൺ പിടിച്ചുവാങ്ങി നാട്ടുകാർ കോൾ ലിസ്റ്റ് എടുത്തിരുന്നു. ഇതാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന April 6 രാത്രിയിൽ 8:30 മൻസൂറിന്റെ വീടിന് സമീപം ആക്രമണം ഉണ്ടാകുകയും മൻസൂർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. 7:50 മുതൽ മുക്കിൽ പീടിക എന്ന സ്ഥലത്ത് പ്രതികൾ ഒരുമിച്ച് കൂടിയതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ശ്രീരാഗിനെ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം. ആദ്യഘട്ടത്തിൽ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തെ ഒരു പ്രാദേശിക നേതാവ് ആരാണെന്ന് പോലീസ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. പിന്നീട് പലരും വരികയും പോകുകയും ചെയ്തത് ഗൂഢാലോചനയ്ക്കാണെന്നാണ് സംശയിക്കുന്നത്. കൊലപാതകത്തിന് മുമ്പുള്ള ചർച്ചയ്ക്ക് ശേഷം പ്രതികൾ ഉടനെ മൻസൂറിന്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.